ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന 2019 ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മനാഭ ചേച്ചിയോട് അപേക്ഷിച്ചതാണ്. പക്ഷേ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം ഉത്തരവാദിത്വം അന്ന് അമ്മയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് അത് പാടില്ല. സുരേഷ് തെറ്റല്ലേ? എന്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും? എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു, ഇത്രയും കാലം മാനിച്ചു. പക്ഷെ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിലിരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എന്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല, അത് ദൈവനിന്ദയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. അത് പക്ഷേ പത്മ ചേച്ചിക്കോ മുരളിച്ചേട്ടനോ ഒന്നും അത് തടയാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്കത് ഈശ്വരന് അരുളി ചെയ്ത് തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു. ആ വികാരത്തെ മലിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്റെ കുടുംബത്തിന്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത്. എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എന്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് മുതിരരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എന്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത്.